ഇത് ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ്. ഞങ്ങൾ കുട്ടികളുടെ വാർത്ത. ഹായ് കൂട്ടുകാരെ, ഞാൻ വിസ്മയാണ്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ബാലവേലി ഒരുക്കുന്ന ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിന്റെ 64-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉജ്ജ്വല ബാലം അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടുന്നതിന് എനിക്ക് കരുത്തായത് എന്റെ വായനാശീലമാണ്. നമുക്ക് യാത്ര ചെയ്യാം അറിവുകൾക്കൊപ്പം. ഇന്ന് എന്നോടൊപ്പം ഫാത്തിമ നസ്മിയും അഹ്നാഫും കൂടെയുണ്ട്. എന്നാൽ കേൾക്കാം നമുക്ക് പ്രധാന വാർത്തകൾ. വായനാ മത്സരം ചിറയ്ക്കൽ വളപട്ടണം നേതൃസമിതി തല മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടി ക്രിയേറ്റീവ് ഹോം കൂട്ടുകാരായ അമനും ഇലാനും ശിവദയും. വനിതാ വായന മത്സരത്തിൽ 2 സ്ഥാനത്തെത്തി ഞങ്ങളുടെ ഉഷാന്തിയും. അഭിനന്ദനങ്ങൾ കൂട്ടുകാരെ. സമകാലിക വിജ്ഞാനത്തിൽ ബാലൻ ഡിയോർ, ജെ സി ഡാനിയേൽ പുരസ്കാരം, വിശ്വസുന്ദരിയായ ഹർനാസ് സന്ധു, ലോക ഊർജ സംരക്ഷണ ദിനം, സൂര്യനെ തൊട്ട നാസയുടെ പാർക്കർ സോളാർ പ്രോബ് എന്നീ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് കേട്ടോ. പുസ്തകാവതരണത്തിൽ ശ്രീനിമ ലിറ്റിൽ പ്രൊഫസർ എന്ന ഉഗ്രൻ പുസ്തകത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നു. കേൾക്കാം വാർത്തകൾ. ഹായ് കൂട്ടുകാരെ, ഞാൻ ഫാത്തിമ നസ്മി. സമകാലിക അറിവുകളിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. 2021 ജെ സി ഡാനിയൽ പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രന് മലയാളത്തിൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. 500,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകുക. 1965 കുഞ്ഞാലിമരയ്ക്കാറിൽ പി ഭാസ്കറിന്റെ രചനയായ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ടാണ് അദ്ദേഹം ആദ്യമായി പാടിയത്. വിശ്വസുന്ദരി പട്ടം 2021 വീണ്ടും ഒരു ഇന്ത്യക്കാരിക്ക്. ഇസ്രായേലിലെ എയ്ലറ്റിൽ നടന്ന 70-ാം മിസ് യൂണിവേഴ്സ് മത്സരത്തിലാണ് ചണ്ഡീഗഡ് സ്വദേശിയായ ഹർനാസ് സന്ധു കിരീടം നേടിയത്. 2000-ൽ ലാറാദത്തയും 1994-ൽ സുസ്മിത സെനും ഇന്ത്യയിൽ നിന്ന് ഈ നേട്ടം മുമ്പ് കൈവരിച്ചവരാണ്. ലോക ഊർജ സംരക്ഷണ ദിനമായിരുന്നു December 14. ദേശീയ ഊർജ സംരക്ഷണ ദിനവും അന്നു തന്നെ. നമ്മുടെ ലൈബ്രറി ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾക്ക് തുടക്കമിടുകയാണ്. ഊർജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾ, LED ബൾബ് നിർമ്മാണ പരിശീലനം, സർവേ, പഠനങ്ങൾ, മത്സരങ്ങൾ ഒക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഈ ഊർജ സംരക്ഷണ ദിനത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നോ, പൂർണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ് ഞങ്ങളുടേത്. ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഒരു ചുവട് മുമ്പിലാണ് ഞങ്ങൾ. എല്ലാവരോടും ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഊർജിതമാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സൂര്യന്റെ തൊട്ടടുത്തെത്തിയ ബഹിരാകാശ പേടകത്തിന്റെ വിശേഷം പറയാം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പാർക്കർ സോളാർ പ്രോബാണ് April 28 സൂര്യന്റെ ഏറ്റവും ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലൂടെ കടന്നുപോയത്. എന്റെ അമ്മോ, എന്തൊരു ചൂടായിരിക്കും അവിടെ! മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന് തുല്യമായ നേട്ടം എന്നാണ് നാസ ഈ പരീക്ഷണത്തെ വിലയിരുത്തിയത്. ചിക്കാഗോ സർവകലാശാലയിലെ പ്രൊഫസറും ജ്യോതിശാസ്ത്രജ്ഞനുമായ യൂജിൻ പാർക്കറുടെ പേരാണ് പേടകത്തിന് നൽകിയത്. 2025 പാർക്കർ സൂര്യന്റെ കൂടുതൽ അടുത്തേക്ക് പോകും പോലും. പ്രിയപ്പെട്ട കൂട്ടുകാരി, എന്റെ പേര് ശ്രീനിമാഷു. കസ്തൂർബ പബ്ലിക് സ്കൂളിലെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലെ ബാലവേദി അംഗമാണ്. ഞാൻ ഇന്ന് കുട്ടികളുടെ ഒരു മലയാള നോവലാണ് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ പേരാണ് ലിറ്റിൽ പ്രൊഫസർ. ഇത് ആരാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഡോക്ടർ TK അനിൽകുമാർ സാർ എഴുതിയതാണ്. ഇത് ആരാണ് പബ്ലിഷ് ചെയ്തത്? GV Books. ഇതിൽ 4 കഥാപാത്രങ്ങളുണ്ട്. സമന്യു, ഹെയ്ദി, ഇതൾ, ഷാരിഖ്, ഒരു മുതിർന്ന ആണുമുണ്ട്. ഈ ഇവരുടെ സംഭാഷണമാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് വായിക്കാനായി ലളിത ഭാഷയിലാണ് അനിൽകുമാർ സാർ ഇത് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള നല്ല സന്ദേശങ്ങൾ ആണ് ഈ പുസ്തകത്തിലുള്ളത്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ഈ ബുക്ക് വളരെ ഇഷ്ടമായി. UP വായന മത്സരത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് ലിറ്റിൽ പ്രൊഫസർ. ഈ കൊച്ചു പുസ്തകം എല്ലാവരും വായിക്കണേ. ഇത് നമ്മുടെ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ ഉണ്ട് കേട്ടോ. കൂട്ടുകാരെ, ഞാൻ അഹനാസ്. സ്പോർട്സ് മേഖലയിൽ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അങ്ങ് അരങ്ങ് വാഴുന്നുണ്ട്. അതിനിടയിൽ ഓർത്തു വെക്കേണ്ട ചില പ്രധാന സംഭവങ്ങൾ ഇതാ പിടിച്ചോളും. 7-ാം തവണയും ബാലൻഡിയൂർ സ്വന്തമാക്കി ലയണൽ മെസ്സി ചരിത്രം രചിച്ചു. പാരീസിൽ നടന്ന ചടങ്ങിലാണ് ഫുട്ബോളിലെ വിഖ്യാത പുരസ്കാരത്തിന് അർജന്റീനയുടെയും PSGയുടെയും ഇന്നും താരമായ ലയണൽ മെസ്സി അർഹനായത്. നേരത്തെ 2009, 2010, 2011, 2012, 2015, 2019 എന്നീ വർഷങ്ങളിൽ ലയണൽ മെസ്സി ബലൻഡിയോർ നേട്ടം പേരിൽ എഴുതിയിരുന്നു. ഏറ്റവും മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ബാഴ്സലോണയുടെ അലക്സിയ പുട്ടേലാസ് ആണ് സ്വന്തമാക്കിയത്. മധ്യനിരത്താരമായ അലക്സിയ 26 ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ നേടിയത്. സ്പെയിൻ അന്താരാഷ്ട്ര താരമാണ് അലക്സിയ പുട്ടേലാസ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ വീണ്ടും വിജയിയായി. റഷ്യക്കാരനായ ഇയാൻ നിപോംനിഷിയെയാണ് കാൾസൺ തോൽപ്പിച്ചത്. സ്നേഹവും സമാധാനവും നന്മയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ഒരു കലാപഭൂമിയാക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. നല്ല വാർത്തകളുടെ ഒരു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം.